കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ മനോഹരമായ നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ പാദാന്ത്യ ഇപ്രകാരമായിരിക്കാനായിട്ട് സർവശക്തനായ കർത്താവ് ഒരുക്കിയ ഈ അത്രയും വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കരേറ്റുകയാണ്. വിശേഷാൽ നമുക്കൊരുമിച്ച് ഈ പവർ വിഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നടക്കപ്പെടുന്ന 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 2-ാമത്തെ പകൽക്കാലം ആയിരിക്കാനായിട്ട് സർവശക്തനായ കർത്താവ് നമുക്കൊരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇതുവരെയും നിറഞ്ഞ ആത്മസാന്നിധ്യത്തിൻ്റെ അകത്തിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരുന്നല്ലോ. തുടർന്നും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അവിടിവിടങ്ങളായി സമയങ്ങൾ വാർതിരിച്ച് പ്രാർത്ഥനാപൂർവവും ഉപവാസത്തോടെയും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ആത്മിക ശുശ്രൂഷ അത്യന്തം അനുഗ്രഹവും വിടുതലുമായി സർവശക്തനായ കർത്താവ് തീർക്കട്ടെ. അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ്റെ പാദപീഠത്തിലിരുന്ന് ആരും അപഹരിക്കാത്ത ചിലത് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. വളരെ പരിചിതമായ ഒരു വേദഭാഗം വായിച്ച് പരിശുദ്ധ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിത്തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതിനാധാരമായി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. തുടർന്നുള്ള ചില മിനിറ്റുകളുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വായിച്ചു കേൾപ്പാനായിട്ടിടയായത്. റോമാലേഖനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചുള്ള വിഷയമാണ് ഈ ലേഖനത്തിലുടനീളം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ 8-ാം അധ്യായത്തിൽ ആത്മീക സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവവൈതലിന്, ക്രിസ്തേശുവിലുള്ള വിശ്വാസത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഒരു ദൈവവൈതലിന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കപ്പെട്ട 4 വിധ ആത്മീക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊരു പ്രത്യേകതയുണ്ട്. നാം സ്വതന്ത്രരാകപ്പെട്ട ദൈവകുഞ്ഞുങ്ങളാണ്. അതായത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്വതന്ത്രരായവരാണ്. സ്വതന്ത്രരായവരുടെ മേൽ ഒരു വലിയ ദൗത്യവും ഒരു നിയോഗവുമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ചിലരെ സ്വതന്ത്രരാക്കുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, ദൈവദാസ, നിനക്ക് ഒരു വലിയ നിയോഗം ദൈവം നിന്നെ വിളിച്ചപ്പോൾ നിന്റെ മേൽ തന്നിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നിന്നിലൂടെ ചിലത് സ്വതന്ത്രരാകാനായിട്ടുണ്ട്. നീ ഒരു ഉപയോഗമില്ലാത്തൊരു വ്യക്തിയല്ല, പ്രയോജനരഹിതമായ ഒരു വ്യക്തിയല്ല. ഇന്ന് ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകൽക്കാലം ആത്മാവിൻ്റെ നിറവിൽ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ടൊരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ അഴിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു വലിയ നിയോഗം ദൈവം നിങ്ങൾക്ക് തരികയാണ്. അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശിഷ്യന്മാരിൽ 2 പേരെ അടുക്കൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുക. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യേശു അവരോട് പറയുകയാ, നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരിക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് കൽപ്പിക്കുകയാണ്, ചിലരോട് പറയുകയാണ്, ചിലതിനെ അഴിച്ചു കൊണ്ടുവാ. കെട്ടിയിട്ടിരിക്കുന്ന ചിലത്, ഭവനത്തിനകത്ത് കെട്ടിയിട്ടിരിക്കുന്ന ചിലത്, കർത്താവിന് വാഹനമേറേണ്ടതിന്, കർത്താവിന് പ്രയോജനപ്പെടേണ്ട ചിലതിനെ അവിടിവിടങ്ങളായി കെട്ടിയിട്ടിരിക്കുന്നുണ്ട്.
ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ പകലിൽ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാ, കെട്ടിയിട്ടിരിക്കുന്ന ചിലതിനെ അഴിച്ചു കൊണ്ടുവരുവാനുള്ളൊരു നിയോഗം ഈ രണ്ടാമത്തെ പകൽ ചിലർ ഏറ്റെടുക്കട്ടെ. യേശു പറയുന്നു, നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, ആരാനും വല്ലതും ചോദിച്ചാൽ നിങ്ങളിങ്ങനെ പറയണം, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയരെ, അണ്ടഘടാകത്തെ മുഴുവൻ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നാൽ കർത്താവ് പറയുകയാ, എനിക്ക് കെട്ടഴിയപ്പെട്ട ചിലതിനെ ആവശ്യമുണ്ട്. എനിക്ക് വാഹനമേറുവാൻ, ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ, ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് ചിലരെ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കർത്താവിന് ആവശ്യമുള്ള ചിലതിനെ അഴിച്ചെടുക്കാനുള്ളൊരു നിയോഗം ഈ രണ്ടാമത്തെ പകലിൽ കൃപ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുമാറാകട്ടെ. നമുക്കറിയാം, പഴയ നിയമ പുസ്തകം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അതിനെ കഴുത്ത് ഒടിച്ച് കൊല്ലണമെന്നാണ് പഴയ നിയമ പ്രമാണം. അതായത്, യേശു കർത്താവ് ഇവരെ പറഞ്ഞയക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയുമാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിനെ അഴിച്ചു കൊണ്ടുവരണം. ഈ തിരുവചന ഭാഗങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും എന്തിനു വേണ്ടി അവിടെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? വളർത്താൻ വേണ്ടിയല്ല, പ്രയോജനപ്പെടുത്താൻ വേണ്ടിയല്ല, ഇതിനെ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടിയാ. യേശു കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുകയാ, നിങ്ങൾ പോകണം, നിങ്ങൾ പോയിട്ട് ഇതിനെ അഴിച്ചു കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? കഴുത്തൊടിക്കാൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട്. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പാതാളത്തിനാടുകളായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലത്, നരകത്തിന് വിറകൊള്ളിയായി എറിയപ്പെടാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ചിലത്, പുതിയ നിയമത്തിൻ്റെ ശക്തിയാൽ അഴിച്ചു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ശക്തമായി വ്യാപരിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ വളരെ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ ഓർപ്പിക്കുകയാ, ചിലതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ ദൈവാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാ. അഭിഷക്തന്മാരെ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്നെങ്കിൽ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു അഴിയപ്പെട്ട ശുശ്രൂഷ നടക്കപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം, ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ പകൽക്കാലം, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ചിലതിനെ അഴിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലൊരു നിയോഗം പകരുകയാണ്. സ്തോത്രം. ഈ രണ്ടാം ഭാഗം ഞാൻ ഓർപ്പിച്ചത്, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, അഴിച്ചു കൊണ്ടുവരണം, അതായത് സ്വതന്ത്രമാക്കുക എന്നുള്ളൊരു സന്ദേശമാണ് അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കപ്പെടുന്നത്. അതായത്, ഈ കാലഘട്ടത്തിലും ഇതുപോലെ വിധിക്കപ്പെട്ട് അവിടിവിടങ്ങളായി കിടക്കപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വചനധ്യാനത്തിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ ആത്മീക കൃപകളിലൂടെ ചിലതിനെ അഴിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഈ 8-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരട്ടെ. ഈ 8-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ആത്മീക സ്വാതന്ത്ര്യമാണ്. അതായത്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഓരോ വ്യക്തികൾക്കും ലഭിക്കപ്പെട്ട 4 വിധ ആത്മീക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും 37 മുതലുള്ള വാക്യങ്ങളും ആഴത്തിൽ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ ഒരു ദൈവവൈതലിന് ക്രിസ്തയേശുവിലൂടെ ലഭിക്കപ്പെട്ട 4 വിധ ആത്മീക സ്വാതന്ത്ര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാമത്തെ ആത്മീക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 1-ാമത്തെ വാക്യമാണ്. 1-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത്, 1-ാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്യാമോ? ആ ദൈവകൃപ അനുഭവിക്കപ്പെടുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1-ാമത്തെ ക്രിസ്തയേശുവിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നാം ഒരിക്കൽ ശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ ശിക്ഷ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാനായിട്ടിടയായി.
പത്രോസ്ലീഹ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ശിക്ഷകളെല്ലാം ഏറ്റെടുത്ത ഒരു കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നീ കുറ്റബോധത്തോടെ തലകുനിഞ്ഞ് ജീവിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല, നിന്റെ ശിക്ഷകളെല്ലാം ഏറ്റെടുത്ത ഒരുവനുണ്ട്. ഇന്നേക്ക് 2022 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ഏൽക്കപ്പെടേണ്ടുന്ന ഭംഗപ്പാടുകൾ, ഞാൻ ഏൽക്കപ്പെടേണ്ടുന്ന അടി, ഞാൻ ഏൽക്കപ്പെടേണ്ടുന്ന ശിക്ഷകൾ എല്ലാ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം ആ ക്രൂശിന്റെ ശക്തി ചില ഭവനങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അർത്ഥമാന ഘടക ശാന്തരാധന, ചില കുറ്റബോധത്തിൽ എനിക്ക് ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല, ഞാൻ എന്നേക്കുമായി പാപിയായിട്ട് വിധിയെഴുതപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത നിന്റെ പാപത്തിന് വേണ്ടി, സഹോദര നിന്റെ പാപത്തിന് വേണ്ടി, സഹോദര നിന്റെ പാപത്തിന് വേണ്ടി മരിക്കപ്പെട്ട ഒരു യേശുണ്ട്. അവൻ്റെ രക്തത്താൽ നിനക്ക് വിമോചനമുണ്ട്, അവൻ്റെ രക്തത്താൽ നിനക്ക് വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് അവനിൽ നിന്ന് സകല ശിക്ഷാവിധികളും മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നലകളിൽ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ അത് പ്രാപിപ്പാനായിട്ട് നമുക്ക് കഴിഞ്ഞു. കോപപാത്രങ്ങളായിരുന്ന നമ്മെ കരുണാപാത്രങ്ങളായി ദൈവം മാറ്റി. സ്തോത്രം, ദൈവമില്ലാതിരുന്ന നമ്മെ അവൻ ദൈവമുള്ളവരാക്കി മാറ്റി. ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്ന നമ്മെ സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റി. ഇന്ന് പകലത്ര ദൈവകുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ കഴിയോ? എൻ്റെ പാപങ്ങളെ ചുമന്നൊഴിച്ചവൻ, എൻ്റെ ശിക്ഷകളെ ചുമന്നൊഴിച്ചവൻ, എൻ്റെ സകല ശിക്ഷകളെയും ഏറ്റെടുത്ത ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. ആ കൽവറി ക്രൂശിലെ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ആ സ്നേഹം ചില പ്രിയപ്പെട്ടവരെ പിടിക്കപ്പെടുന്ന പകലായി മാറട്ടെ. അപ്പോൾ ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബ പിതാവെന്ന് വിളിക്കേണ്ടതിന് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം രണ്ടാമത് ക്രിസ്തയേശുവിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആ പദം കേൾക്കുമ്പോൾ എത്ര ദൈവകുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ പറ്റും. പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്ന് പല പ്രിയപ്പെട്ടവരെയും അലട്ടുന്ന ഒരു പ്രത്യേക വിഷയമാണ് പരാജയ ഭീതി എന്ന് പറയുന്നത്. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? എൻ്റെ ജോലി മേഖലയിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? എനിക്ക് മുന്നേറാനായിട്ട് പറ്റുമോ? എനിക്കത് ചെയ്യാനായിട്ട് പറ്റുമോ? എന്നെക്കൊണ്ട് അത് സാധിക്കുമോ? ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഒരു പരാജയ ഭീതിയും ദൈവം പുറത്തു കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുകയാണ്. നിന്നെ ഒരു ഇരുട്ട് മുറിക്കകത്താക്കി തീർക്കാൻ ഇരുളിൻ്റെ ശക്തികൾ പദ്ധതികൾ ഒരുക്കുമ്പോൾ, ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലെ നിന്റെ പരാജയ ഭീതികളെ തച്ചുടച്ച് കളയുവാൻ വ്യാപരിക്കപ്പെടുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് പകൽക്കാലം അധിവസിക്കപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു തുടങ്ങട്ടെ. ചില കുടുംബങ്ങളിൽ നിന്ന് പരാജയ ഭീതികൾ മാറട്ടെ. ചില തലമുറകളിൽ നിന്ന് പരാജയ ഭീതി മാറട്ടെ. ചില അപ്പനമ്മമാരിൽ നിന്ന് പരാജയ ഭീതി മാറട്ടെ. ചില സഹോദരങ്ങളിൽ നിന്ന് പരാജയ ഭീതി മാറട്ടെ. സ്തോത്രം. അപ്പോൾ പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ 15-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഏതെല്ലാം മേഖലയിൽ സ്വാതന്ത്ര്യം വെളിപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ വളരെ പ്രയോജനകരവും ഫലപ്രദകരവുമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ.
പ്രശ്നരഹിതമായ ഒരു ജീവിതമല്ല നമുക്കുള്ളത്. പ്രശ്നരഹിതമായ ഒരു ജീവിതമല്ല നമുക്കുള്ളത്. പ്രശ്നം നിറഞ്ഞ ജീവിതത്തിൽ ഭയരഹിതമായ ജീവിതം നയിക്കണമെങ്കിൽ ഈ അറിവ് നമ്മുടെ അകത്ത് ആഴത്തിൽ ഭരിക്കപ്പെടുവാനായിട്ടിടയാകണം. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് പലരെയും ഇത് വളരെ ശക്തമായിട്ട് പിടിച്ചു കുലുക്കുകയാണ്. നല്ല ജോലിയിൽ ഇരുന്ന പ്രിയപ്പെട്ടവർ, നന്നായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവർ, നന്നായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന പല പ്രിയപ്പെട്ടവർ, ഇന്ന് പലരും ഇരുട്ടുമുറികളിലായിത്തീർന്ന കാഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, ആദിയായ സംഭവങ്ങളൊക്കെ എനിക്ക് ധാരാളം കാണുകയും കേൾക്കുകയും ചെയ്യുവാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ സന്ദേശത്തിലൂടെ ചില പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ ബലപ്പെടുത്തുകയാണ്. വല്ലാതെ നമ്മെ ഭരിക്കുന്ന ചില പരാജയ ഭീതികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഭവനങ്ങളിൽ മുട്ടുമടക്കിയിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളിൽ പരാജയ ഭീതി ചില തലമുറയ്ക്കകത്തിട്ട് ഇരുളുമുറികളിലേക്ക് തള്ളിക്കളയുന്ന ചില വ്യാപാര മണ്ഡലങ്ങളെ, ദൈവത്തിൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച്, ദൈവജനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ ആത്മീക ശുശ്രൂഷയിൽ ഞങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരികയാണ്. ചില ഭവനങ്ങളിൽ ഒരു ആന്തരിക സൗഖ്യം സംഭവിക്കപ്പെടട്ടെ. ചില തലമുറകളൊരു ആത്മീക വിടുതൽ സംഭവിക്കപ്പെടട്ടെ. പരീക്ഷയെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഉൾഭയം. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഉൾഭയം. ചിലത് ചെയ്യാനായിട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഉൾഭയം. പരാജയപ്പെട്ടു പോകുമോ, ഞാൻ പിന്തള്ളപ്പെട്ടു പോകുമോ. ഇന്ന് പകൽ നിൻ്റെ അകത്താ ചിന്ത കൊണ്ടുവരുന്നത് ദുഷ്ടപിശാച നിൻ്റെ അകത്താ ചിന്ത കൊണ്ടുവന്ന് നിന്നെ പരാജയ ഭീതി കൊണ്ടിട്ട്, നിന്നെ ഡിപ്രഷനിലിട്ട്, നിന്നെ വിഷാദ രോഗമിട്ട്, സ്തോത്രം നിന്നെ സ്തോത്രമല്ലോ ആ ഒന്നിനും കൊള്ളാത്ത നിലകളിലേക്ക് ആക്കി തീർക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ പകൽ ആ മേഖലകൾ ദൈവം ഒരു ജയം കൽപ്പിക്കാൻ പോവുക. സ്തോത്രം, ഇവിടെ ലീഡ് ചെയ്ത കർത്തൃദാസന്മാർ, പ്രാർത്ഥിച്ച കർത്തൃദാസന്മാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞൊരു പദപ്രയോഗമുണ്ട്, ജയോത്സവം എന്ന പദപ്രയോഗം. അതെ പ്രിയമുള്ളവരെ, ക്രിസ്തയേശുവിൽ നമ്മെ എല്ലായിടത്തും എല്ലായിപ്പോഴും ജയ ഉത്സവമായി നടത്തുന്ന ഒരു ദൈവം. സ്തോത്രം. ചില പരാജയ ഭീതികൾ ഇന്ന് പകൽ വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില കുടുംബങ്ങളിൽ നിന്ന് ഭാര്യ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ നിന്ന് ചില പരാജയ ഭീതികൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. സ്തോത്രം. പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോസ്തോലനായ പൗലോസ് ഒരു രംഗം ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് ആ പദം രേഖപ്പെടുത്തുന്നത്. ചുമ്മാതെ എഴുതി വെച്ചതല്ല. ജയോത്സവം എന്ന പദം ചുമ്മാതെ പൗലോസ് എഴുതി വെച്ചതല്ല. അതൊരു രംഗം ഹൃദയത്തിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് ആ പദം എഴുതുന്നത്. അതായത്, പഴയ കാലത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അതിനകത്ത് തോറ്റ രാജാവിനെ ജയിച്ച രാജാവ് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. പിടിച്ചുകൊണ്ടുവന്നിട്ട് തോറ്റ രാജാവിനെ ജയിച്ച രാജാവിൻ്റെ രഥത്തിനടുക്കൽ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തും. കുനിച്ചു നിർത്തിയതിന് ശേഷം ഈ ജയിച്ച രാജാവ് തോറ്റ രാജാവിൻ്റെ പെടലിയിൽ ചവിട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ തോളിൽ ചവിട്ടിക്കൊണ്ട് അവൻ്റെ രഥത്തിലേക്ക് കയറും. അതിന് പഴയ നിയമകാലത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗമാണ് ജയോ ഉത്സവം കൊണ്ടാടുക എന്ന പദപ്രയോഗം. അർത്ഥാൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ നിന്റെ ശത്രുവിനെ നിന്റെ കാൽക്കീഴിലാക്കി തരുവാനായിട്ട് പോകുകയാ. ഇന്ന് പകൽക്കാലം നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു കയറി വരുന്ന ചില ശത്രുഗണത്തെ, നിന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ചില പരാജയ ഭീതികളെ, നിന്റെ ഭാവിയോട് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചില പരാജയ ഭീതികളെ, നിന്റെ ഉയർച്ചകളോട് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചില പരാജയ ഭീതികളെ, ഇന്ന് പകൽക്കാലം ക്രിസ്തയേശുവിലുള്ള കൃപയാൽ നീ അതിനെ ചവിട്ടി മെതിക്കുന്ന പകലായി മാറട്ടെ എന്ന് ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുകയാണ്. പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രണ്ടാമത്തേത്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഒന്നാം വാക്യം,
രണ്ടാമത്തതെന്ന് പറയുന്നത് പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത്തത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ്. എന്താ പതിനെട്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇങ്ങനെയാണ്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. ഹോ, എത്രയോ അർത്ഥവത്തായ ആഴവും പരപ്പുമുള്ളൊരു വാക്യമാണ് ആ വാക്യം. എന്താ നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്താ നമ്മളെ നിരാശപ്പെടുത്തുന്നേ? ഈ കാലത്തിലെ കഷ്ടമാ. എന്താ നമ്മളെ സങ്കടപ്പെടുത്തുന്നേ? ഈ കാലത്തിലെ കഷ്ടമാ. എന്താ നമ്മളെ വേദനപ്പെടുത്തുന്നേ? ഈ കാലത്തിലെ കഷ്ടമാണ്. അതായത് പതിനെട്ടാം വാക്യത്തിൻ്റെ അർത്ഥം നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അടുത്തത് നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നമ്മെ നിരാശപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരാശപ്പെടുത്തുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങളാണ്, ഈ കാലത്തിലെ വേദനകളാണ്. എന്നാൽ ഈ വചനം പറയുന്നു നമ്മിൽ വെളിപ്പെടാനുള്ളൊരു തേജസ്സുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ കഷ്ടങ്ങൾ എക്കാലത്തും ഇങ്ങനെ നിലനിൽക്കത്തില്ല, ഈ ഭാരങ്ങൾ എക്കാലത്തും ഇങ്ങനെ നിലനിൽക്കത്തില്ല, ഈ വേദനകൾ എക്കാലത്തും ഇന്ന് നിലനിൽക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, എന്നോട് ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ആ കഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് പറ, നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പറ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പറ, ഏ പ്രശ്നങ്ങളെ, ഇത് താൽക്കാലികമാണ്, ഇത് മാറിപ്പോകും. സ്തോത്രം. നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എത്രയോ പ്രിയപ്പെട്ടവർ നിരാശയിലൂടെയാണെന്ന് കടന്നു പോകുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവകൃപ ഏറ്റെടുക്കുന്നുണ്ട്, സ്തോത്രം, പല ആത്മീക കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയാണ്, നിരാശപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയോ? എൻ്റെ ജീവിതം തകർന്നു പോയോ? എനിക്കിനി മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റുമോ? ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ നിരാശ വല്ലാതെ കയറി പിടിച്ചിട്ട് നീ നിരാശപ്പെട്ട് മരിച്ചാൽ മതിയെന്നുള്ള ചിന്തയോടിരിക്കുന്നെങ്കിൽ നിൻ്റെ ചരിത്രം മാറുന്ന, സ്തോത്രം, നിൻ്റെ ആത്മീക തലങ്ങൾ മാറുന്ന ഒരു വലിയ ദൈവകൃപ ഇപ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങട്ടെ. ചില നിരാശകൾ ചില അകത്തളങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ, ചില പരാജയ ഭീതികൾ മാറിപ്പോകട്ടെ. സോ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ചലനം ഇന്ന് പകൽക്കാലം ദൈവ കുഞ്ഞുങ്ങളുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്. ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താ നമ്മളെ നിരാശപ്പെടുത്തുന്നത്? ഈ കാലത്തിലെ കഷ്ടമാ. സ്നേഹിത, എൻ്റെ കൂടപ്പുറപ്പേ, മാതാവേ, പിതാവേ, ഈ കാലത്തിലെ കഷ്ടം അതെന്നേക്കുള്ളതല്ല. ഇത് മാറും, വിശ്വസിക്കുന്നുണ്ടോ? ഈ കഷ്ടം മാറും, ഈ വേദന മാറും, വിശ്വസിക്കുന്നുണ്ടോ? ജീവിക്കുന്നൊരു ദൈവമുണ്ട്, അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാണ്. അവനാൽ കഴിയാത്തൊരു കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പിശാച് ചില അകത്ത് കുത്തിവെച്ച ചില നിരാശാ ഭാഗങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കഴുകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ ഒരു വലിയ ആത്മീക വിടുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില മേഖലകളിലൊരു ആത്മീക സ്വാതന്ത്ര്യം സംഭവിക്കപ്പെടുകയാണ്. ചില മേഖലകളിൽ തടവറയ്ക്കകത്താക്കി ഇട്ടിരിക്കുന്ന ചില മേഖലകളെ, ചില തലമുറകളെ, ചില കുടുംബാംഗങ്ങളെ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന പകലാണ്. ഹല്ലേലൂയ. നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താ നമ്മളെ നിരാശപ്പെടുത്തുന്നത്? ഈ കാലത്തിലെ കഷ്ടങ്ങളാണ്. നമ്മിൽ വെളിപ്പെടാനുള്ളൊരു തേജസ്സുണ്ട്. സ്തോത്രം. നമ്മിൽ വെളിപ്പെടാനുള്ളൊരു തേജസ്സുണ്ട്. സ്തോത്രം. നമ്മൾ തല്ലിക്കൊന്നാൽ അത് മാത്രം ചിന്തിക്കത്തില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തിലെ കഷ്ടമാണ്, കടബാധ്യതകൾ, ജോലിയില്ലായ്മകൾ, നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ച് എത്ര പേര് വിചാരപ്പെടുന്നുണ്ട്. ഇതൊക്കെ മാറാൻ പോകുകയാണ്, ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റമുണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആരെയൊക്കെയോ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ബലപ്പെടുത്തുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ, ആരെയൊക്കെയോ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാ. നിരാശപ്പെട്ട് ജീവിതം അവസാനിക്കാനിരിക്കുന്ന ചിലര്, നിരാശപ്പെട്ട് വീട് വിട്ടു പോകാനിരിക്കുന്ന ചിലര്, നിരാശപ്പെട്ട് നാട് വിട്ടു പോകാനിരിക്കുന്ന ചിലര്, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ നിരാശകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. സ്തോത്രം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നാലാമത്തതെന്ന് പറയുന്നത്
ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 37 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ സുഖദുഃഖ സമ്മിശ്രമായ സാഹചര്യങ്ങളെ അപ്പോസ്തോലൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആര്? സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. ഇതൊന്നും നമ്മളെ ഭയപ്പെടുത്തരുത്. സ്തോത്രം. ഇതൊന്നും നമ്മെ നിരാശപ്പെടുത്തരുത്. സ്തോത്രം. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് ഭയപ്പെടുത്തുക എന്ന് പറയുന്നത്. പിശാചിൻ്റെ കയ്യിൽ ഒരായുധവും ഇല്ല. എല്ലാ ആയുധവർഗവും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെ ആയുധവർഗം വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. പിശാചിൻ്റെ കയ്യിൽ ഒരായുധവും ഇല്ല. അവൻ നിരായുധനാ. പക്ഷേ കൊരിന്തലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അപ്പോൾ അവൻ്റെ കയ്യിൽ ആയുധമില്ല, തന്ത്രമുണ്ട്. പിശാചിൻ്റെ കയ്യിൽ ആയുധമില്ല, എന്തുണ്ട്? തന്ത്രമുണ്ട്. അവൻ്റെ ഒരു തന്ത്രമാണ് നിന്നെ ഭയപ്പെടുത്തുക എന്നുള്ളത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് സിംഹഗർജനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് നിരായുധനായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ, അവൻ ഇങ്ങനെ പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. എവിടെ ചെന്ന? രാജസദസ്സിൽ ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ അസാമാന്യമായ, അസാധാരണമായ ധൈര്യമുള്ള ഏലിയാവ്. ആ ഏലിയാവിനെ 19 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചൂരച്ചെടിയുടെ തണലിലാണ്. എന്താണെന്നറിയാമോ? ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തനെ പോലെ നിന്റെ ജീവനെയാക്കും, നാളെ നിന്റെ ഉടലിന് മീതെ തല കാണത്തില്ല എന്ന് ഒരു ഭയപ്പെടുത്തുന്ന വർത്തമാനം അവൻ്റെ കർണവടങ്ങളിൽ പതിഞ്ഞപ്പോൾ സ്തോത്ര കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവത്തെ ഏലിയാവ് മറന്നു. സ്തോത്രം. തീറക്കിയ ദൈവത്തെ ഏലിയാവ് മറന്നു. സ്തോത്രം. ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ ഏലിയാവ് മറന്നു. അവൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ? ഇസബേലിയ സ്ത്രീയെപ്പോലെ ചില മാനുഷിക വാക്കുകൾ നിന്നെ ജീവിപ്പിക്കത്തില്ല, നിന്നെ വളർത്തത്തില്ല, നിന്നെ നന്മ കാണിക്കത്തില്ല. നീ രക്ഷപ്പെടുന്നതൊന്ന് കാണട്ടെ, നീ നന്മ പ്രാപിക്കുന്നതൊന്ന് കാണട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ വിടുതൽ പ്രാപിക്കുന്നതൊന്ന് കാണട്ടെ, നീ കയറി വരുന്നതൊന്ന് കാണട്ടെ എന്ന് പകൽ ആ വാക്കുകളുടെ മുമ്പിൽ ഹൃദയത്തിനകത്ത് ഭയം കയറി, സ്തോത്രമല്ലലിയോ, നിരാശപ്പെട്ട് ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ ഭയപ്പെടുത്തുന്ന ശക്തികളുടെ നടുവിൽ നിന്നെ വളർത്താൻ ദൈവശക്തനാ. ചില ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ, ചില ഭയപ്പാടുകൾ മാറിപ്പോകട്ടെ. ഏലിയാവുമാരെ, നീ ചൂരച്ചെടിയുടെ തണലിൽ ഭയപ്പെട്ട് കിടക്കാനുള്ളവനല്ല. നിനക്ക് വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, കനലിൽ മേൽ ചുട്ടയടയും തുരുത്തിയിലെ ജലവുമായി ഇറങ്ങി വരുന്ന സ്വർഗീയ ദൂതന്മാരുണ്ട്. ഈ ഉപവാസത്തിൻ്റെ രണ്ടാമത്തെ പകലിൽ ഭയപ്പെട്ടിരിക്കുന്ന ചിലരെ സ്വർഗത്തിലെ വചനം ദൈവം തരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവം നിങ്ങൾക്ക് തരികയാണ്. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തയ്യാറാകുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തയ്യാറായിരിക്കുന്നുണ്ടോ? ഭയപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളിൽ ഇന്ന് പകൽക്കാലം ഒരസാധാരണമായ ധൈര്യം ദൈവമിറക്കാൻ പോകുകയാണ്. ചില വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടിരിക്കുന്ന ചിലതിന് ഇന്ന് പകൽ കലലിൽ മേച്ചുട്ട അടയോ തുരുത്തിയിലെ ജലവും ദൈവം തന്ന് നിന്നെ അസാധാരണമായ നിലകളിൽ ദൈവം ബലപ്പെടുത്തുന്ന പകലാണ് ഈ പകൽ. സ്തോത്രം. ഏലിയാവിനെ ദൈവം കൈവിട്ടില്ല. കാരണം ഇന്നലകളിൽ ആരും നിൽക്കാത്ത സ്ഥലത്ത് നിന്ന് ഏലിയാവേ, നിന്നെ ആര് മറന്നാലും, നിന്നെ ആര് മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. സ്തോത്രഹല്ലലി. ഇസബേല്യ വെല്ലുവിളികളുടെ നടുവിൽ നീ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് മതി യഹോവേ, മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പകരം നിന്നെ, സ്തോത്രം, ജീവനെ എടുക്കാനല്ല, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, നിന്നെ വെല്ലുവിളിച്ചവരുടെ നടുവിൽ, നിന്നെ ഭയപ്പെടുത്തിയവരുടെ നടുവിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, നിന്റെ ജീവിതത്തെ മുച്ചൂട് മുടിച്ചു കളയാൻ വാദിച്ച ശത്രുക്കളുടെ നടുവിൽ നിന്റെ തല ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഹൂടാബ ശന്ദരാധന ചിലതിൻ്റെ മേൽ കാട്ടുപോത്തുകൾക്ക് തുല്യമായ ബലം ദൈവം ധരിപ്പിക്കുകയാണ്. പുതിയ എണ്ണ ദൈവം നിന്നെ തൽപ്പിക്കുകയാണ്. ശത്രുവിനെയും പകയനെയും ദൈവം മിണ്ടാതാക്കുകയാണ്. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ദൈവം ഉത്തരമരുളുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാല സടകുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ നിന്റെ മേൽ ഒരാന്തരിക ധൈര്യം ദൈവം കൽപ്പിക്കുകയാണ്. സ്തോത്രം. ഭയപ്പാട് ഇന്ന് പകൽ മാറിപ്പോകട്ടെ. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പ്രധാന പ്രതിവാദ്യ വിഷയമെന്ന് പറയുന്നത് ആത്മീക സ്വാതന്ത്ര്യമാണ്. 1-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 37 മുതലുള്ള വാക്യങ്ങൾ ആഴത്തിൽ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പരാജയ ഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നിരാശയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഈ 4 മേഖലകളിൽ ഒരു വലിയ സ്വാതന്ത്ര്യം ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകലിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. ചിലത് ആൾ മാറിയതുപോലെ ദൈവാത്മാവ് നിങ്ങളെ മാറ്റുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഇന്നലെ കണ്ടതുപോലെ അല്ല, ചിലതിൻ്റെ ആൾ മാറിയതുപോലെ ദൈവം ചിലതിനെ മാറ്റാൻ പോവുകയാണ്. തകരുമെന്ന് പറഞ്ഞ ചില മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തൊടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരികയാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഏത് സംബന്ധിച്ച്? അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളാണ് ഈ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു എന്ന് ചോദിച്ചാൽ, ഏത് സംബന്ധിച്ച്? അങ്ങനെ എഴുതാൻ ആത്മനിയോഗം ലഭിക്കപ്പെട്ടത് മുകളിൽ പറയപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ മുമ്പിലാണ്. എന്താണ് മുകളിൽ പറയപ്പെട്ടിട്ടുള്ള വിഷയം? അവിടെ പറയപ്പെട്ടിട്ടുള്ള പ്രധാനമായ 2 വിഷയങ്ങൾ. ഒന്ന്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. എത്ര മനോഹരമായ, എത്ര ഈടുറ്റ, എത്ര ശക്തമേറിയ ഒരു സന്ദേശമാണ് ആ 28-ാം വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയവലയിലേക്ക് എഴുതി തന്നിരിക്കുന്നത്. എന്താ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ എന്താ പറയണ്ടേ? ഇത് സംബന്ധിച്ച് നമുക്ക് സ്തോത്രം പറയാനായിട്ട് ഇടയാകണോ? എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ നന്മയ്ക്കാക്കുന്ന ഒരു ദൈവം, എൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളെയും നന്മയ്ക്കാക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഇന്ന് പകൽ ഉള്ളിത്തട്ടിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം, ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമാക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തായി പരിശോധന, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തായി കഷ്ടം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തായി വേദന, എനിക്കിതിൽ നിന്നൊരു വിടുതലില്ലയോ എന്നും ഞാനിങ്ങനെ തകർന്നു കിടക്കേണ്ടവളാണോ എന്നും ഞാനിങ്ങനെ തകർന്നു കിടക്കേണ്ടവളാണോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ ഉപവസിക്കുന്നില്ലേ, ഞാൻ നിലവിളിക്കുന്നില്ലേ, എനിക്ക് മാത്രം എന്തായതെന്ന് ചോദിക്കുന്ന ചില മാതാക്കളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, മാതാവേ നിന്നെ തകർക്കാനല്ലോ, ഇത് നന്മയ്ക്കാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്നു. വളരെ വ്യക്തതയോടെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, നീ വേദനയെന്ന് പറയുന്ന ചില വിഷയമുണ്ടല്ലോ, രാത്രി പകലാക്കി നീ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ടല്ലോ, തകരുമെന്നും ഉടയുമെന്നും നീ പറയപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റാൻ പോവുകയാണ്. ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകലിൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റാൻ പോവുകയാണ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, നീ സ്വപ്നം കാണുന്നത് പോലെ ആയിത്തീരത്തക്ക നിലകളിൽ നിൻ്റെ ചില പ്രശ്നങ്ങളെ ദൈവം നന്മയ്ക്കാക്കാൻ പോകുന്നു, ചില തകർച്ചകളെ ദൈവം നന്മയ്ക്കാക്കാൻ പോകുന്നു, ചില ഭാരങ്ങളെ ദൈവം നന്മയ്ക്കാക്കാൻ പോകുന്നു, ചില ഒറ്റപ്പെടലുകളെ ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ പോകുന്നു. സ്തോത്രം. ചില മേഖലകൾ ജോലി കിട്ടാത്തത് ദൈവം നന്മയ്ക്കാക്കാൻ പോകുന്നു. സ്തോത്രം. ചില ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടത് നന്മയ്ക്കാക്കാൻ പോകുന്നു. സ്തോത്രം. ചില മേഖലകളിൽ നിന്നെ ഇറക്കി വിട്ടത് നന്മയ്ക്കാക്കാൻ പോകുന്നു. ചില പാനപാത്ര വാഹകന്മാർ നിന്നെ മറന്നത് നന്മയ്ക്കാക്കാൻ പോകുന്നു. ശൂടാലാപ ശാന്തരാജന. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. 1-ാമത്തെ കാര്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണം? ഇത് സംബന്ധിച്ച് സ്തോത്രം പറയണം. 2-ാമത്തെ കാര്യം, രക്ഷയുടെ ത്രികാലാനുഭവമാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല.
നാം വായിച്ച വാക്യത്തിൽ 32-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. ഇന്ന് പകൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് വാക്കുകൾക്ക് വിരാമമിടുവാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്താ പാസ്റ്ററെ അതിന് തെളിവെന്ന് ചോദിച്ചാൽ, ഈ 8-ാം അധ്യായത്തിൽ 2 ആന്തരിക തെളിവുകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ളതിൻ്റെ 2 തെളിവുകൾ. ഒന്ന്, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ദൈവം നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇന്ന് പകൽ നമുക്കിവിടെ ലഭിക്കുന്ന എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങളുടെ വെളിച്ചത്തിലല്ല ദൈവം നമുക്ക് അനുകൂലമെന്ന് നാം പറയേണ്ടത്. പിന്നെയോ, ദൈവം നമുക്ക് അനുകൂലമെന്ന് പറയേണ്ടുന്ന ഏറ്റവും വിലപ്പെട്ട സത്യമെന്ന് പറയുന്നത്, ഒന്ന്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. രണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, നിൻ്റെ സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരിക്കാം, നിൻ്റെ വീട്ടുകാർ നിനക്ക് പ്രതികൂലമായിരിക്കാം, നാട്ടുകാർ പ്രതികൂലമായിരിക്കാം, നിൻ്റെ ശരീരം പോലും ഒരുപക്ഷെ നിനക്ക് പ്രതികൂലമായി തോന്നിയേക്കാം. പക്ഷെ ഉയരത്തിലേക്ക് നിനക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്താമോ? ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. ഇസ്രായേലെ മുമ്പിൽ ചെങ്കടൽ നിനക്ക് പ്രതികൂലമായിരിക്കോ? ഇസ്രായേലെ ചുറ്റും പർവ്വത നിരകൾ നിനക്ക് പ്രതികൂലമായിരിക്കോ? പുറവിൽ ഫറവോനും സൈന്യവും നിനക്ക് പ്രതികൂലമായിരിക്കോ? പക്ഷേ ഉയരത്തിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്തിക്കേ, ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ ഉപവാസത്തിൻ്റെ 2-ാമത്തെ പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഒരു വലിയ ആത്മീക സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. കുറ്റബോധത്തിൽ തലതാഞ്ഞിരിക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം പുറത്തു വരുന്ന പകലാകട്ടെ. ചില ശിക്ഷാവിധിയിൽ നിന്നുള്ള മേഖലകളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ചില കുടുംബങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. പരാജയ ഭീതികൾ ചില ഹൃദയത്തിനകത്ത് നിന്ന് മാറിപ്പോകട്ടെ. നിരാശകൾ ചില ഹൃദയത്തിനകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ചില ഭയപ്പാടുകൾ ചില ഹൃദയത്തിനകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ദൈവം നമുക്ക് അനുകൂലമാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വലിയ ആത്മീക സ്വാതന്ത്ര്യം ദൈവമേ കൽപ്പിച്ചിരിക്കുന്ന സ്തോത്രം. ഈ മരുയാത്രയിൽ ഒന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ദൈവം ഞങ്ങൾക്ക് അനുകൂലം, ദൈവം ഞങ്ങൾക്ക് അനുകൂലം. അനുകൂലമായ ദൈവത്തിൽ ആശ്രയിച്ച് ആത്മീക സ്വാതന്ത്ര്യം അനുഭവിച്ച് നിത്യതയിൽ ആക്കാക്കി ഓടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ.